ഏവർക്കും വിനീത നമസ്കാരം. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വലിയ ഒരു വിവാദം ഉണ്ടാക്കാനായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിച്ച ഒരു വിഷയമായിരുന്നു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BBC ന്യൂസ് പുറത്തുവിട്ട അവരുടെ വലിയ തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പുറത്തുവിട്ടതെന്ന് തന്നെ പറയാം. ഗുജറാത്ത് ഡോക്യുമെന്ററി എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു സംഭവം, കുറെ വിഷ്വൽസാണ് ഈ ഒരു സംഭവത്തിലുള്ളത്. അതിൽ പറഞ്ഞു വരുന്ന ഒറ്റ കാര്യമാണ്, നരേന്ദ്രമോദിയാണ് ഈ ഗുജറാത്ത് കലാപത്തിന് കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടത്തി, അവിടെ മുസ്ലിം വംശഹത്യ നടത്താൻ വേണ്ടിയിട്ട് മോദി ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. മോദിയാണ് ഇതിന്റെ കാരണക്കാരനാണ്. ഇവിടെ സബർമതി എക്സ്പ്രസ് കത്തിച്ച ഇസ്ലാമിക മതമൗലികവാദികൾ ആരും ഈ ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ 58 പേരെ ചുട്ടുകൊന്ന ഭീകരവാദികൾ ആരും തന്നെ ഈ വിഷയത്തിൽ ഒരു കുറ്റക്കാരെയല്ല. പക്ഷേ ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയ ആളുകൾ മാത്രമാണ് കുറ്റക്കാർ, അതിൻ്റെ ഗൂഢാലോചന നടത്തിയത് മോദിയാണ് എന്നുള്ള രീതിയിലേക്കാണ് വ്യാഖ്യാനിച്ചു വന്നത്. അപ്പോൾ ഈ ഒരു സംഭവം പുറത്തു വന്നതിൻ്റെ ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ കുറേ നാളുകളായിട്ട് ഇവരെ നിരീക്ഷിക്കുന്നുണ്ട്. പലപ്പോഴായിട്ട് പല കാര്യങ്ങളിൽ ഇവരുടെ പിഴവുകൾ, ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളത്തരങ്ങൾ കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ഈ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഈ ഗുജറാത്ത് ഡോക്യുമെന്ററി എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ ഇവര് വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഇവിടുത്തെ രാജ്യം, ഈ നാട്ടുകാരെ, രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ നിർത്താൻ വേണ്ടി ശ്രമിച്ച സമയത്ത് കൃത്യമായിട്ടുള്ള നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ മാറിയെന്നില്ല, ഒരു സംശയവുമില്ല. അങ്ങനെ നടപടിയെടുക്കേണ്ട ഒരു സ്ഥാപനം തന്നെയാണ് BBC ന്യൂസ് എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്. കാരണം ബ്രിട്ടൻ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്, ബ്രിട്ടീഷ് മാധ്യമമാണ്, അതിൽ ഒരു സംശയമൊന്നുമില്ല. എന്നും ഈ രാജ്യത്തിനെതിരെ നിലകൊണ്ടിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനമാണ് BBC എന്നൊരു സംശയമില്ല. പക്ഷേ ഈ വിഷയത്തിൽ ഈ രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ഈ BBC ന്യൂസിന് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളായിട്ടുള്ള എല്ലാവരും തന്നെ എടുത്തതെന്ന് ഒരു സംശയമില്ല. നരേന്ദ്രമോദിയെ ഈ ഒരു വിഷയത്തിൽ കുറ്റക്കാരനാക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഗുജറാത്ത് കലാപത്തിന്റെ ഉത്തരവാദി നരേന്ദ്രമോദിയാണ് എന്നുള്ളതാണ് ഇവരുടെ വ്യാഖ്യാനം. ഇതിനെ തുടർന്ന്, ഈ ഒരു വിഷയം പുറത്തു വന്നതിനെ തുടർന്ന് രണ്ടാഴ്ചകൾക്കിടയിൽ ഒരു വലിയ തരത്തിലുള്ള ഒരു സെർച്ചിങ് ഈ പറയുന്ന BBCയുടെ മുംബൈയിലെ ഓഫീസിൽ കയറിയിട്ട് ED നടത്തിയിരുന്നു. അപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് നടത്തിയത് ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് കേന്ദ്ര സർക്കാരും പറയുന്നത് ഇവര് കുറേ നാളുകളായിട്ട് ഈ രാജ്യത്ത് നികുതി വെട്ടിപ്പ് നടത്തുന്നുണ്ട്, കള്ളത്തരം നടത്തുന്നുണ്ട് എന്നുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തിയ സമയത്ത് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ സീതാറാം യെച്ചൂരിയും, CPMന്റെ സീതാറാം യെച്ചൂരിയും പറഞ്ഞത് പൂർണ്ണമായിട്ടും ഇത് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ അവകാശങ്ങൾക്കെതിരെ, ഒരു മാധ്യമ സ്ഥാപനത്തെ ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള നിലപാടുകളാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത്. ഇതിനെ പൂർണ്ണമായിട്ട് രാജ്യത്ത് നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇവരുടെ നടപടി. സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ പുറത്തുവിടുന്ന, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ വാർത്തകൾ പുറത്തുവിടുന്ന ഏതൊരു സ്ഥാപനത്തിനെതിരെയും ഇതുപോലെയുള്ള നടപടികൾ ഇനിയും പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലുള്ള കള്ളപ്രചരണം നടത്തും. അപ്പോൾ ഇത് ആദ്യം കേട്ട സമയത്ത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ഗുജറാത്ത് ഡോക്യുമെന്ററി എന്ന് പറയുന്ന ഒരു വിഷയം പുറത്തുവിട്ട ഉടൻ തന്നെയാണല്ലോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ചിന്തിക്കും ഇത് ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിഷയം, ഈ BBCയുടെ അധികൃതർ പറയുന്ന കഴിഞ്ഞ 6 വർഷമായിട്ട് നികുതി കൊടുക്കുന്നതിൽ വളരെ കുറഞ്ഞ തുകയാണ് ഞങ്ങൾ നികുതി പണമായിട്ട് ഇവിടെ അടക്കുന്നത്. ഏകദേശം 40 കോടി രൂപ ഞങ്ങൾ തട്ടിപ്പ്, നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് കുറ്റസമ്മതം കേന്ദ്ര സർക്കാരിനോട് നടത്തിയിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു കൊള്ളുന്നു. അപ്പോൾ ഇതുപോലെ കുറ്റസമ്മതം നടത്തുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ ഒരു ന്യൂസ്, ഇതുപോലെ വെട്ടിപ്പ് നടത്തുന്ന ഒരു മാധ്യമ സ്ഥാപനം, എന്ത് ധാർമ്മിക മൂല്യത്തോടു കൂടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും BJPക്കെതിരെയും ഇതുപോലെ ഒരു നിലപാടെടുത്ത് ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കി രാജ്യത്ത് മുഴുവൻ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു? ഈ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഡോക്യുമെന്ററി തലയിൽ വെച്ച് കൊണ്ടുവരുന്നത് CPM ആണ്. കേരളത്തിൽ CPMന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള SFI മുഴുവൻ കോളേജുകളിലും ഇതിന്റെ ഒരു ഈ ഡോക്യുമെന്ററി പ്രദർശനം സംഘടിപ്പിച്ച്, DYFI മുഴുവൻ താലൂക്കിലും ഡോക്യുമെന്ററി പ്രദർശനം സംഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രത്യേകം ചെറു തെരുവ് യോഗങ്ങൾ നടത്തി
കള്ളപ്രചരണം നടത്തി നമ്മുടെ നാട്ടിലുള്ള ന്യൂനപക്ഷങ്ങളുടെയിൽ വർഗീയ ചിന്താഗതി ഒരു ഇവിടുത്തെ ബി ജെ പിക്കെതിരെയും അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകൾക്കെതിരെയും ഉണ്ടാക്കിയെടുക്കുന്നതിൽ വലിയ രീതിയിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം, ചെറിയ ചെറിയ ഇതുപോലെയുള്ള രാജ്യദ്രോഹ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ രാജ്യദ്രോഹ ചാനലുകളെല്ലാം ഇവിടെ നടത്തുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ കേന്ദ്ര സർക്കാരായിക്കോട്ടെ ഇവിടുത്തെ ഭരണവ്യവസ്ഥയ്ക്കെതിരെ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് വരുന്ന സമയത്ത് അവരെ പിന്തുണച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് വിഷം കുത്തിവെക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ എടുക്കുന്ന ഇവരെ നമ്മൾ എന്താണ് പറയേണ്ടത്? അപ്പോൾ ഈ DYFIയും അല്ലെങ്കിൽ SFIയും CPM അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഈ ഗുജറാത്ത് ഡോക്യുമെന്ററിക്ക് ശേഷം നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടത്തിയിരിക്കുന്ന BBC നടത്തിയിരിക്കുന്ന കുറ്റസമ്മതം 40 കോടി വെട്ടിപ്പ് ഞങ്ങൾ നടത്തി എന്ന് പറയുന്ന കുറ്റസമ്മതത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് പറയാനുണ്ടോ എന്ന് മാത്രമാണ് ഇപ്പോൾ ചോദിക്കാനുള്ളത്. പക്ഷേ ഇവർക്ക് പ്രത്യേകിച്ച് നിലപാടൊന്നും ഉണ്ടാവില്ല, കാരണം ഇത് കേന്ദ്ര സർക്കാർ ഇപ്പൊ അടുത്ത ന്യായീകരണമായിട്ട് വരുന്ന ഒറ്റക്കാര്യം മാത്രമായിരിക്കും. ഇപ്പോ പറയുന്നത് ഇങ്ങനെയായിരിക്കും, കേന്ദ്ര സർക്കാരിന്റെ ഭീഷണിയെ തുടർന്ന് ഇവര് ഇങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തിയിരിക്കുന്നതാണ്, അല്ലാതെ വേറൊന്നല്ല. 40 കോടി രൂപ ഞങ്ങൾ വെട്ടിപ്പ് അല്ല അവർ വെട്ടിപ്പ് നടത്തി എന്ന് പറയുന്നത് നിരന്തരമായിട്ടുള്ള ഈ ഓഫീസിൽ നടത്തുന്ന റെയ്ഡുകളും കള്ളക്കേസിൽ ഈ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയൊക്കെ പെടുത്താൻ നോക്കുന്ന സമയത്താണ് ഇങ്ങനൊരു കുറ്റസമ്മതം നടത്തിയത്, അതിലൊരു സംശയമൊന്നുമില്ല. അപ്പൊ ഇത് ഈ ഭീഷണി എല്ലാ മേഖലകളിലും ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ അല്ലെങ്കിൽ BJP പിന്തുണക്കാത്ത രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരെ പല അഴിമതി കേസുകളിലും അല്ലെങ്കിൽ അനധികൃത സ്വത്ത് സമ്പാദന കേസിലൊക്കെ നിരന്തരമായിട്ട് വേട്ടയാടാൻ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ശിവകുമാറിനെ ഇപ്പോൾ ED ഇന്നിപ്പോൾ ഹാജരാവാൻ പറഞ്ഞിട്ട് ഹാജരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള നേതാക്കന്മാരെല്ലാം അനധികൃതമായിട്ട് പണം സമ്പാദിച്ചതിൻ്റെ പേരിലാണ് ED ഓഫീസിൽ കയറി ഇറങ്ങേണ്ടി വരുന്നത്. അപ്പോൾ ഇത് മുഴുവൻ ഇവരോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് BJP ശ്രമിക്കുന്നത്. ഇതുപോലെയുള്ള ഒരു വൈരാഗ്യ ബുദ്ധിയാണ് BBC ന്യൂസിനെതിരെ നടത്തിയതെന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനമായിട്ട് ഇവന്മാർ വരുള്ളൂ. അപ്പൊ ഇവരിനി എന്ത് തന്നെ പറഞ്ഞാലും എന്ത് കാരണങ്ങൾ പറഞ്ഞാലും രാജ്യവിരുദ്ധമായിട്ട് രാജ്യത്തെ ഈ ഇന്ത്യയിൽ ഒരു സ്ഥാപനം ഒരു ന്യൂസ് ചാനൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ കാത്തു സൂക്ഷിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു വാർത്തകൾ പുറത്തുവിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് ഇവിടുത്തെ സർക്കാരിന്റെ കടമയാണ്. സർക്കാർ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ എത്രത്തോളം രാഷ്ട്രീയപരമായിട്ട് അതിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചാലും സത്യം ഒരു ദിവസം പുറത്തു വരും എന്നുള്ളതാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ പുറത്തു വരുന്ന ഈ ഒരു കുറ്റസമ്മതം. 40 കോടി നമ്മൾ ചിന്തിച്ചു നോക്കണം, 40 കോടി രൂപ വെട്ടിപ്പ് ഞങ്ങൾ 6 വർഷമായിട്ട് നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരു സ്ഥാപനം പറയുന്ന സമയത്ത് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരോട് സഹകരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത് എത്രത്തോളം രാജ്യവിരുദ്ധ പ്രവർത്തകർക്ക് പിന്തുണ കൊടുക്കുന്ന ആളുകളാണ് എന്നുള്ളത് കൂടി നമ്മൾ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കണം. ഗുജറാത്ത് ഡോക്യുമെന്ററി എന്ന് പറയുന്ന ഒരു കള്ളപ്രചരണം, അത് കൃത്യമായിട്ടത് കള്ളപ്രചരണം തന്നെയാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന ഒരു വിഷയമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കുറ്റസമ്മതം തന്നെയായി യഥാർത്ഥത്തിൽ BBCയുടെ ഇപ്പോൾ വരുന്ന നിലപാട് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇത് രാജ്യത്തെ ജനങ്ങൾ കാണുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ എത്രത്തോളം നുണ പ്രചരിപ്പിച്ചാലും എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവിടെ അറിയിക്കാൻ സാധിക്കുന്നത്. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.